കൊലപാതകങ്ങൾ തട്ടിക്കൊണ്ടുപോകലുകൾ സ്വത്ത് കൈക്കലാക്കൽ തുടങ്ങിയവ ക്രൈസ്തവരെ കുടിയിറക്കാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണെന്ന് വെളിപ്പെടുത്തി ആഫ്രിക്കൻ ബിഷപ്പ്. നൈജീരിയയിൽ വർദ്ധിച്ചുവരുന്ന ആക്രമണ പരമ്പരകളുടെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു ബെനു സംസ്ഥാനത്തെ മാക്രോഡി രൂപതാധിഷനായ ബിഷപ്പ് വിൽഫ്രഡ് ചിക്പ അനാഗ്ബേ. ഇസ്ലാമിക് ഫുലാനി തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഗവൺമെന്റ് നിഷ്ക്രിയത്വമാണ് പാലിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ബെനു സ്റ്റേറ്റിൽ മാത്രം രണ്ടു മാസത്തിനിടയിൽ 70 പേർ കൊല്ലപ്പെടുകയോ തട്ടിക്കൊണ്ടുപോകലിന് ഇരകളാവുകയോ ചെയ്തതായും ബിഷപ്പ് പറഞ്ഞു. നാടോടികളായ ഇടയന്മാരുടെ വേഷത്തിലാണ് ഫുലാനി തീവ്രവാദികൾ ക്രൈസ്തവ ഗ്രാമങ്ങളിൽ എത്തുന്നത്. നിത്യേന എന്നോണമുള്ള അവരുടെ ആക്രമണങ്ങളിൽ ഇവിടുത്തെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. ജനങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ഇത്തരത്തിൽ പലായനം ചെയ്യുന്നവരുടെ വസ്തുവകകളും വയലും തീവ്രവാദികൾ സ്വന്തമാക്കുകയാണെന്നും ബിഷപ്പ് പറഞ്ഞു. എന്നാൽ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന വിചിത്ര ന്യായീകരണമാണ് സർക്കാർ നൽകുന്നത്. നൈജീരിയയുടെ ഭക്ഷണ കലവറയെന്നാണ് ബെനു സംസ്ഥാനം അറിയപ്പെടുന്നത്. എന്നാൽ തീവ്രവാദ ആക്രമണങ്ങൾ മൂലം ഭക്ഷ്യവിതരണം താറുമാറായിരിക്കുകയാണ്. ഭക്ഷ്യക്ഷാമം ജനങ്ങളെ വല്ലാതെ വലയ്ക്കുന്നുണ്ടെന്നും സംഭാവനയായി കിട്ടുന്നവ കൊണ്ട് ജീവിക്കാൻ ആളുകൾ നിർബന്ധിതരാവുകയാണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. പലായനം ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും എത്തിച്ചേരുന്നത് മാക്രുഡിയിലാണ്. കത്തോലിക്ക സഭയാണ് അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദ ആക്രമണങ്ങൾ അജപാലനപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും തടസ്സമായിരിക്കുകയാണെന്നും ബിഷപ്പ് പറയുന്നു.